ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ബ്ലഡൊക്കെ നല്ല ക്ലീനായി കിട്ടും. അപ്പം അതിന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പെരിഞ്ചീരകവും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകല്ല വെളുത്തുള്ളി ഇതും കൂടെ ചതച്ചത് അതിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചമുളക് ഞാൻ ഇപ്പോഴല്ല ഇടുന്നത്, പച്ചമുളക് വൈകിട്ട് ഇന്നലെയാണ് ഇടുന്നത്. അത് ഞാൻ പറഞ്ഞത്, സോറി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിത്ത് കുറച്ച് വെളുത്തുള്ളിയാണ് ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയെ ചേർത്തിട്ടുള്ളൂ ഇപ്പോഴും. അതിനുശേഷം ഇറച്ചിമുളക് എന്ന് പറയുന്ന വെള്ളമുളക് കിട്ടും, അത് കുറച്ച് സവാള ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലാണ് വേവിച്ച ഇറച്ചി ഇതിലോട്ടാണ് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പൊക്കെ നോക്കി വേണം ഇടാൻ, കാരണം ആദ്യമേ നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അധികമാണെങ്കിൽ ഇതിൽ ഉപ്പിടരുത്, അപ്പോൾ അധികമായി പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം, ഉപ്പ് പാകത്തിന് വേണം ഇടാൻ, അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ഒരു ചെറിയൊരു തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ട് ഉള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് ഞാൻ മുളക് മല്ലിയും കൂടി കുറച്ച് കുരുമുളകും കൂടെ നന്നായി ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂടാക്കി എടുത്ത ഈ മസാല നമുക്ക് വഴറ്റി വച്ചിരിക്കുന്ന ഇത് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മസാലപ്പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. കറി അതിൽ പെരുജീരകം ഇട്ടിട്ടുണ്ട്, മറ്റേ മസാലകളെല്ലാം കൂടെ പൊടിച്ച കൂട്ടാണിത്. അതും കൂടെ ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിമുളകും എല്ലാം കൂടെ വറുത്തത് ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെന്തിരിക്കുന്ന ഇറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഒന്ന് തിളച്ചാൽ മതി, എല്ലാം വെന്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇറച്ചി വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇറച്ചി കുക്കറിലോട്ട് വേവിക്കാൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ നമ്മൾ വഴറ്റിയെടുത്താൽ വെന്ത ഇറച്ചി ഇതുപോലെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വ്യൂസൊക്കെ കുറവാണ്, എല്ലാവരും ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ വേറൊരു ഐറ്റമായി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.